കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ ഉണ്ടായ തീപിടുത്തത്തിൽ മരണം നാൽപ്പത്തി ഒൻപതായി മരിച്ചവരിൽ നാൽപ്പത് പേർ ഇന്ത്യക്കാരാണ് പതിനൊന്ന് മലയാളികളും മരിച്ചതായി സ്ഥിരീകരണം വന്നു വിവരങ്ങൾ അമൽനാഥ് പാടിച്ചാൽ നൽകും അമൽ ഇന്നലെ പുലർച്ചെയാണ് തീപിടുത്തം ഉണ്ടായത് ഒരു പകലും ഒരു രാത്രിയും പിന്നിടുമ്പോൾ എന്താണ് സ്ഥിതി ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ കൂടി രബീഷ് ഇന്നലെ പുലർച്ചെയാണ് കുവൈത്തിലെ എൻ കമ്പനിയുടെ ജീവനക്കാർ താമസിക്കുന്ന ക്യാമ്പിൽ തീപിടുത്തമുണ്ടായത് നിലവിൽ നാൽപ്പത്തി ഒൻപത് പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഈയൊരു ക്യാമ്പിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മുറിയിൽ നിന്നും പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തം ഉണ്ടായത് ഈ ഒരു ക്യാമ്പിൽ ഏകദേശം ഇരുന്നൂറോളം പേർ താമസിക്കുന്നുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത് ഇതിനു പുറമെ തന്നെ തൊട്ടടുത്ത മറ്റൊരു ഫ്ലാറ്റിൽ നൂറ്റി തൊണ്ണൂറ്റി പേർ താമസിച്ചിരുന്നു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ സെക്യൂരിറ്റി ജീവനക്കാരനും ഒപ്പം തന്നെ ഈ ഒരു കെട്ടിട ഉടമ യും അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയും പൂർത്തിയാക്കിയിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് പേരാണ് ഒരു അപകടത്തിൽ മരണപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ നാൽപ്പത് പേരും ഇന്ത്യക്കാരാണ് അതിൽ തന്നെ പതിനൊന്ന് മലയാളികളുണ്ട് ഇതിൽ ഏഴോളം മലയാളികളെ നിലവിൽ തിരിച്ചറിയാനും സാധിച്ചിട്ടുണ്ട് ഇതിനു പുറമെ അൻപതോളം ജീവനക്കാർക്ക് നിലവിൽ ഈ ഒരു തീപിടുത്തത്തിൽ ഗുരുതരമായ രീതിയിൽ അപകടങ്ങൾ സംഭവിച്ചെന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ ഒരു മരണപ്പെട്ട പതിനൊന്ന് മലയാളികളിൽ ഏഴോളം പേരെ തിരിച്ചറിഞ്ഞു അവർ കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലാ സ്വദേശികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കൊല്ലം ജില്ലയിൽ ഷമീർ ലൂക്കോ സാബു സാജൻ ജോർജ് എന്നിവരാണ് മരണപ്പെട്ടത് പത്തനംതിട്ടയിൽ മുരളീധരൻ ആകാശ് ശശിധരൻ സജു വർഗീസ് എന്നിവർ മരണപ്പെട്ട പട്ടികയിലുണ്ട് കോട്ടയത്ത് സ്റ്റെഫിൻ എബ്രാം എബ്രഹാം സാബു എന്നിവരാണ് മരണപ്പെട്ടിട്ടുള്ളത് നിലവിൽ ഈയൊരു അപകടവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളും സർക്കാരിൻ്റെ കുവൈ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും ഇത്തരത്തിൽ കെട്ടിടങ്ങളിൽ നിയമലംഘനങ്ങൾ തടയുവാനുള്ള നിയമ നടപടികളിലേക്കാണ് നിലവിൽ സർക്കാർ തുടങ്ങിയിട്ടുള്ളത് ഇതിൽ സർക്കാർ ഏജൻസികളുടെ ഭാഗത്തു നിന്നും അന്വേഷണങ്ങൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേസമയം തന്നെ ഈ മരണപ്പെട്ട മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് രണ്ട് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പരിക്കേറ്റവരിൽ അൻപത് പേർക്കാണ് നിലവിൽ പരിക്കേറ്റതെന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ഏഴുപേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മറ്റുള്ള നാൽപ്പത്തി പേരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഏഴുപേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതേസമയം തന്നെ ഈ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട് എൻ കമ്പനി അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളും പുറത്ത് വിട്ടിട്ടുണ്ട് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് വലിയ നടുക്കവും ദുഃഖവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ദുരന്തം നിർഭാഗ്യകരവും ജീവനക്കാർ തങ്ങളുടെ കുടുംബാംഗങ്ങളെ പോലെയാണ് പരിക്കേറ്റവരുടെ ചികിത്സ ഉറപ്പാക്കുന്ന എല്ലാ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും ഒപ്പം തന്നെ മരിച്ചവരുടെ ബന്ധുക്കളുമായും നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ കമ്പനി അധികൃതർ നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഈ മരിച്ചവരുടെ മൃതദേഹം ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയും യും ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഒപ്പം തന്നെ ഈ ഇനിയും ഏകദേശം നാലോളം പേരെ തിരിച്ചറിയാനുണ്ട് ഇവരുടെ ഈ ഡി ടെസ്റ്റുകൾ അടക്കം നടത്തിക്കൊണ്ട് തിരിച്ചറിയ തിരിച്ചറിയാനുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എന്തു തന്നെയാലും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപകടത്തിന് കാരണമായ അതായത് ഈ ഒരു ക്യാമ്പിലെ ജീവനക്കാരൻ അതായത് സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിൽ നിന്നും പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചു ആണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സെക്യൂരിൽ ജീവനക്കാരനെയും ഒപ്പം തന്നെ ആ ഒരു കെട്ടിട ഉടമയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളും നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് ലിബീഷ് അമൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയാണ് ഇന്ത്യൻ എംബസി ഏകോപിപ്പിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾ എന്തൊക്കെ നിലവിൽ ഇപ്പോൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് അവിടെ കുവൈത്ത് ഗവൺമെൻ്റ് നേതൃത്വത്തിൽ കാര്യങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അന്വേഷണങ്ങൾ കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ ആരംഭിച്ചു എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇത്തരം കെട്ടിടങ്ങളിൽ അല്ലെങ്കിൽ ക്യാമ്പുകളിൽ അപകട സാധ്യതകളുണ്ടോ നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയുമാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന അത്തരത്തിൽ ഏജൻസികളുടെ സർക്കാർ ഏജൻസികളുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ നിലവിലുള്ള മറ്റ് നിയമ നടപടികൾ എന്ന് പറഞ്ഞാൽ ഈ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിനുള്ള എല്ലാ നിയമനടകളും നിയമ നടപടികളും നിലവിൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ മൃതദേഹങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ഈ പതിനൊന്ന് പേർ മലയാളികൾ മരിച്ചിട്ടുണ്ട് നാൽപ്പതോളം ഇന്ത്യക്കാരാണ് മരിച്ചിട്ടുള്ളത് ഇതിൽ പലരെയും നിലവിൽ ഇപ്പോഴും തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവരെ തിരിച്ചറിയുവാനുള്ള നിയമ നടപടികളടക്കം പൂർത്തീകരിച്ചു യാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡി എൻ എ ടെസ്റ്റുകൾ അടക്കം നടത്തിക്കൊണ്ട് ഈ മരിച്ചവരുടെ തിരിച്ചറിയാനുള്ള നിയമ നടപടികളാണ് നടത്തുന്നത് പ്രധാനമായും ഇത്തരത്തിലൊരു തീപിടുത്തമായതിനാൽ തന്നെ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുക വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിനാലാണ് ഡി എൻ എ ടെസ്റ്റുകൾ അടക്കമുള്ള നിയമ നടപടികളിലേക്ക് കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ മറ്റ് മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിഞ്ഞ് ഈ മൃതദേഹങ്ങളൊക്കെ തന്നെയും ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ നിയമ നടപടികളും അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ലഭീഷ് അമൽ ഈ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് പുറത്തു വരുന്ന ആ റിപ്പോർട്ടുകൾ അക്കാര്യത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു ഈ കെട്ടിടത്തിൽ നിന്ന് ചാടിയാണോ കൂടുതൽ പേർക്കും പരിക്കേൽക്കുകയും ജീവൻ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തീർച്ചയായും ഒരു തീപിടുത്തമുണ്ടായ സാഹചര്യത്തിൽ പൊള്ളലുകൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ ഈ ഇത്തരത്തിൽ തീ പടരുന്ന അതായത് പുലർച്ചെയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് പലരും ഉറക്കത്തിലായിരുന്നു നല്ല ഉറക്കത്തിലായിരുന്നു അതിനാൽ തന്നെ തീ ഉണ്ടായത് അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായത് പലർക്കും അറിയുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഏറ്റവും അവസാന നിമിഷത്തിലാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായതായി ഈ ജീവനക്കാർ മനസ്സിലാക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ജീവൻ രക്ഷിക്കുവാനുള്ള ഏറ്റവും അവസാന ശ്രമം എന്ന രീതിയിൽ ഈ ക്യാമ്പുകളിൽ നിന്നും പുറത്തേക്ക് ജനൽ വഴി പുറത്തേക്ക് എടുത്തു ചാടുകയാണ് ഇത്തരത്തിൽ പുറത്തേക്ക് ചാടിയാർ സാഹചര്യത്തിൽ പലരും മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ പലർക്കും ഗുരുതരമായ രീതിയിൽ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ പൊള്ളലേൽക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ അടക്കം നിലവിൽ ഉണ്ടായിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു ഈ ഒരു ക്യാമ്പിൽ ഏകദേശം ഇരുന്നൂറോളം പേരായിരുന്നു ഈ ഒരു ക്യാമ്പിൽ ഉണ്ടായിരുന്നത് ഈ ക്യാമ്പിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ മുറിയിൽ നിന്നും പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിൽ വലിയ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ തൊട്ട് സമീപത്തെ മറ്റൊരു ക്യാമ്പിൽ അല്ലെങ്കിൽ മറ്റൊരു ഫ്ളാറ്റിൽ ൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരും ഉണ്ടായിരുന്നു എന്നാൽ അവിടെ അത്തരത്തിലുള്ള അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് വലിയൊരു ആശ്വാസമാണ് ഈയൊരു ക്യാമ്പിലാണ് വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായിരുന്നത് പലരും ജീവൻ രക്ഷിക്കാനുള്ള അവസാന ശ്രമം എന്ന രീതിയിൽ ഈ മുറിയിൽ നിന്നും അല്ലെങ്കിൽ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി പലരും എടുത്ത് പുറത്തേക്ക് ചാടുകയായിരുന്നു ഈ ഇത്തരത്തിൽ ചാടിയ ആ ഒരു സാഹചര്യത്തിൽ പലർക്കും ഗുരുതരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് പലരും മരണപ്പെട്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്യാമ്പിൻ്റെ ഉടമസ്ഥനെയും പ്പം തന്നെ ഈ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയാണ് നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു സെക്യൂരിറ്റി ജീവനക്കാരന്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ച എന്ന രീതിയിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ ഈ ഒരു ക്യാമ്പിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യ റിപ്പോർട്ടുകൾ അടക്കമാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഈ ക്യാമ്പിന്റെ അല്ലെങ്കിൽ ഒരു ഫ്ളാറ്റിന്റെ ഉടമയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ അടക്കം മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ലിബിഷ് ശരി അമൽ